2010 2016 മൂന്നാമത്തെ ക്ലിപ്പാണ്. അപ്പോൾ ഈ ഹദീസിൽ പറയുകയാണ് അല്ലെ, ഈ ആയത്തിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം തുബരി അവർ പറയുന്നു, അബി നഹ്മി ദാലിക وفي هذه الآية الدلالة الواضحة على النهي عن مجالسة أهل الباطل من كل نوع من المبتدعة والفسقة عند خوضهم في باطلهم. في هذه الآية هي آية الدلالة الواضحة وكتمايا تلقوند سبشتمايا تلقوند على النهي نرادنا سمدج على مجالسة أهل الباطل ബാത്തിലിൻ്റെ ആളുകളുമായി സഹവസിച്ച് ഇരിക്കൽ, അവരുടെ കൂടെ ഇരിക്കൽ സംബന്ധിച്ച് മിൻ കുല്ലിന എല്ലാ ഇനത്തിൽപ്പെട്ട ബാത്തിലിൻ്റെ ആളുകളും, മിനൽ മുബത്തദാദി മുബത്തദയങ്ങളിൽപ്പെട്ട, വൽ ഫസഖത്തി തമ്മാടികൾപ്പെട്ട, ഫിസ്ഖിൻ്റെ ആളുകളിൽപ്പെട്ട, ഇൻദ ഖൗലിഹിം ഫീ ബാത്തിലിഹിം, അവർ അതാത് ബാത്തിലുകളിൽ മുഴുകുന്ന സമയത്ത് അവരോട് ഒരു കാര്യവും പാടില്ല എന്നതല്ല, അവർ ആ ബാത്തിൽ നിർവഹിക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ പുച്ഛിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹറാമായ പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ കൂട്ടായ്മയിൽ കൂടരുത്, അവരുടെ കൂടെ ഇരിക്കരുത്. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അവരുടെ കൂടെ ആ സമയത്ത് ഇരിക്കാൻ പാടില്ല. അത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്ന്, വ്യക്തമായി നിരോധിച്ചിരിക്കുന്നു എന്ന് ഈ ആയത്ത് പ്രകാരം മനസ്സിലാക്കാം എന്ന് ഇമാം തബരി അവർ പറയണം. وبنحو ذلك كان جماعة من الأئمة الماضين يقولون هم كانت إماما പറഞ്ഞു പറയുന്നു تأولا منهم من هذه الآية ഈ ആയത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു അന്നഹു മുറാദ ബിഹ അന്നഹിയ അൻ മുഷാഹദത്തി കുല്ലി ബാത്തിൽ ഇൻദ ഖൗലി അഹ്ലിഹി ഫീഹി ഏത് ബാത്തിലിൻ്റെ ആളുകളും അതാത് ബാത്തിലിൻ്റെ സംഗതികൾ ചെയ്യുന്ന സമയത്ത് അവരതിൽ മുഴുകുന്ന എൻഗേജ് ചെയ്യുന്ന സമയത്ത് ആ അവരുടെ കൂടെ ഇരിക്കരുത് എന്നത് ആണ് ഇതിൻ്റെ ഉദ്ദേശം, ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന്. അപ്പോൾ എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, ബിദഅത്തിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ ബിദഅത്ത് ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ആരോപിക്കാറുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ബിദഅത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമോ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിലോ ഒന്നും ഇല്ലാത്ത ഒരു കാര്യം പുതുതായിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാണ് അല്ലെങ്കിൽ ആചാരമാണ് എന്ന് പറയാം. ഇതാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിനൊരു തെളിവില്ലാത്ത കാര്യം ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ബിദഅത്ത് 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 എന്ന് പറയുന്നത്. ഈ മോഡ്യൂൾ 3 എന്ന് കാണാം. ദിക്റുമൻ ഖാല ദാലിക, ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ, ഈ കുറേ ഇമാമുകൾ മുൻകാലത്ത് ഉള്ള ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇനി ഇമാം തുബരി പറയാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഹദ്ദസനിൽ മുസന്ന എന്ന് തുടങ്ങിയിട്ട് കാണാം ഒരു റിപ്പോർട്ട്. عن ابي وائل ابو وائل ابو وائل എന്ന് പറയുന്ന റിപ്പോർട്ട്. قال ادهم رجل ان الرجل لا يتكلم بالكلمه في المجلس من الكذب ليضحك بها جلساؤه جلساؤه فيسخط الله عليهم. ابو وائل എന്താ പറഞ്ഞത്? ان الرجل نسيم ഒരു മനുഷ്യൻ ഒരാൾ, لا يتكلم نسيم സംസാരിക്കുന്നു بالكلمه ഒരു സംസാരം ഒരു വാക്യം അല്ലെങ്കിൽ സംസാരം في المجلس ഒരു സഭയിൽ വെച്ചിട്ട് ഒരു സഭയിൽ ആൾ ഇങ്ങനെ സംസാരിക്കാം من الكذب കളവ് ആയിട്ടുള്ള സംസാരം സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് സദസ്സര് ഇല്ലി ഉദ്ദേഹിക്കാം അയാൾ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബിഹാ ആ സംസാരം കൊണ്ട് ജുലസാഹു ആ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ആ സദസ്സിലിരിക്കുന്ന ആളുകളെ ആ സദസ്യരെ ഫയസ്ഹത്തുല്ലാഹു അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങും അള്ളാഹു കോപിക്കും അലൈഹിം അവരുടെ മേൽ ആരുടെ മേലിൽ ഈ പറയുന്ന ആളുടെ മേലിൽ മാത്രമല്ല ആ സദസ്സിൽ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങുമെന്നാണ് പാല എന്നിട്ട് ഫദക്കർത്തു ദാലിക ഇബ്രാഹിം അന്നഹൈ ഈ റിപ്പോർട്ടിൽ ഇതിൻ്റെ റിപ്പോർട്ടർമാരിലൊരാൾ ഇബ്രാഹിം ഉന്നഹയോട് ഈ വിവരം പറഞ്ഞു അബൂ വായിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫഖാല അപ്പോൾ ഇബ്രാഹിം ഉന്നഹൈ നഹയ്യ എന്നിവർ പറഞ്ഞു സദഖ അബൂ വായിൽ അബൂ വായിൽ സത്യം പറഞ്ഞിരിക്കുന്നു അവലൈസ ദാലിക ഫീ കിതാബില്ലാ അത് അള്ളാഹുവിൻ്റെ കിതാബിലില്ലേ അൻ ഇദാ സമിഉതും ആയാത്തില്ലാഹി യക്ഫറു ബിഹാ വയസ്തഹ്സു ബിഹാ فلا تقعدوا معهم حتى يخوضوا في حديث غيره انكم اذا مثلهم എന്ന് ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ഈ ആയത്ത് ആണ് തെളിവായിട്ട് ആര് ഇബ്രാഹിമുൻ നഖൈ എന്നവർ അബൂ വായിലിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി അടുത്ത മറ്റൊരു റിപ്പോർട്ട് കാണാം.